അതുകൊണ്ട് തന്നെ എന്റെ ചോദ്യം ഇതാണ്, വശന്ത് ഗോക്കിന്റെ സിനിമാ നിരൂപണത്തിന് ഒരുപാട് വിമർശനങ്ങൾ നേരിടേണ്ടി വരുന്നുണ്ട്. അപ്പൊ സിനിമ എന്ന് പറയുന്നത് വിമർശനത്തിന് അതീതമാണോ? ഇന്ന് സിനിമയെ നിരൂപണം ചെയ്യുന്ന പല ആളുകൾക്കും കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കുന്ന ഘട്ടം വരെ ഉണ്ടായിട്ടുണ്ട്. താങ്കളുടെ അഭിപ്രായം? അല്ല, പേഴ്സണലി അശ്വന്ത് ഗോക്കിന്റെ നിരൂപണമൊക്കെ ഞാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പക്ഷേ ചില സിനിമകളുടെ ഒരു ഒരു സമയമുണ്ടല്ലോ, പ്രേക്ഷകന് ചിന്തിക്കാൻ കൊടുക്കുന്ന ഒരു സമയം അനുവദിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ. അത് ഇറങ്ങി അല്ലെങ്കിൽ അതിന് അന്ന് രാത്രി തന്നെ വരുന്നൊരു റിവ്യൂ ചിലപ്പോൾ ഒരുപാട് ജീവിതങ്ങൾ തകർക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്കൊരു സമയം കൊടുക്കുന്നത് എപ്പോഴും നല്ലതാണ്. കാരണം ആദ്യത്തെ ദിവസം കണ്ടാൽ പോലും നമുക്ക് റിവ്യൂ ഈ പറഞ്ഞ പോലെ ഒന്ന് മയപ്പെടുത്തുന്നോ അല്ലെങ്കിൽ റിയൽ റിവ്യൂ ആണെങ്കിൽ പോലും കുറച്ച് പ്രേക്ഷകന്, കാണുന്ന പ്രേക്ഷകന് അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വിഭാഗത്തിൽപ്പെട്ട പ്രേക്ഷകന് അത് കണക്ട് ആവുന്നുണ്ടോ ഒന്ന് സമയം കൊടുക്കുന്ന നല്ലതാണ് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതല്ലാതെ ബാക്കി അത് പറയുന്നതിലുള്ള പ്രശ്നങ്ങളൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പക്ഷെ ഞാൻ അല്ല ട്രോൾ. അല്ല, ആ സഹപ്രവർത്തകർ ചോദിച്ച ചോദ്യമില്ലേ, നായിക എന്തുകൊണ്ട് ഫ്രഷ് ഫേസ് എടുത്തു? ഇതില് ഈ നവാസ് പറഞ്ഞ പോലെ തന്നെ ഏതെങ്കിലും ഒരു എസ്റ്റാബ്ലിഷ്ഡ് ഫേസ് വന്നിരുന്നെങ്കിൽ ആ കഥാപാത്രത്തെ ഒരു ഇത്തിരി ഫിൽറ്ററിലൂടെ കാണുമെന്ന് ഞങ്ങൾക്ക് തോന്നിയത് കൊണ്ടാണ് ഇതിൽ ഒരു സൈഡില് പുതുക്കുന്നതും ഒരു സൈഡിൽ എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള പെർഫോമൻസുമാണ്. ഇവർ തമ്മിലുള്ള ഒരു ഒരു സിറ്റുവേഷനാണ് നമ്മളുള്ളത്. അപ്പോ അത് വളരെ കോൺഷ്യസ് ആയിട്ട് അത് ഫ്രഷിന് വേണ്ടി തന്നെ ഓഡിഷൻ ഒക്കെ ചെയ്ത് യാമി ഓഡിഷന് വന്ന് അങ്ങനെ സെലക്ട് ചെയ്തതാണ്. ഇതിന്റെ ടാഗ്ലൈൻ നമ്മൾ യൂസ് ചെയ്തത് ഗ്ലാസ്മേറ്റ്സ് വേഴ്സസ് ക്ലാസ്മേറ്റ്സ് എന്നാണ്. അതായത് പാരലൽ പോകുന്ന ഒരു ഇതാണ്. ഒരു സ്ഥലത്ത് ഭയങ്കര സീനിയേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സും ഇപ്പോഴത്തെ എല്ലാ കുടുംബങ്ങളും കോളേജ് ഗോയിങ് ഇപ്പോഴത്തെ മറ്റേ വെള്ളടി പരിപാടി. അപ്പൊ ഗ്ലാസ്മേറ്റ്സ് വേഴ്സസ് ക്ലാസ്മേറ്റ്സ് അതാണ് എന്റെ ടാഗ്ലൈൻ. സിനിമ ഒരു സുപ്രഭാതത്തിൽ കിട്ടിയ സൗഭാഗ്യമൊന്നുമല്ല. 13 വർഷമാണ് സിനിമ മേഖലയിലുള്ളതാണ്. അസിസ്റ്റന്റ് അസോസിയേറ്റ്, ഇതിനു മുമ്പ് മിയാ കുൽപ എന്ന് പറയുന്ന ഒരു OTT മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ തിയേറ്ററിൽ റിലീസാവുന്ന ആദ്യത്തെ സിനിമയാണ്. അതായത് ഈ ശരിക്കും പറഞ്ഞാൽ തിയേറ്ററിൽ സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാം സിനിമ പഠിക്കുന്നതും. പിന്നെ ചില സാഹചര്യങ്ങൾ നമ്മുടെ എല്ലാ ജീവിതത്തിലും ഉണ്ടായപ്പോൾ ആദ്യത്തെ സിനിമ അതായി മാറി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ, അതായത് ഞാൻ ഈ 13 വർഷം എടുത്ത ഒരു എഫേർട്ടിൻ്റെ ഒരു ഒരു ഫലം എന്നുള്ള സംഭവമാണ് ഇപ്പോൾ വെള്ളിയാഴ്ച തിയേറ്ററിൽ വരുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് മാത്രം ഒരു ചെറിയ ടെൻഷനൊക്കെ ഉണ്ട്. കാരണം നമ്മൾ എടുക്കുന്ന പ്രൊഡക്റ്റ് കൃത്യമായി എത്തുമോ അല്ലെങ്കിൽ കൃത്യമായി വിലയിരുത്തുമോ എന്നൊക്കെ ടെൻഷൻ ഉണ്ട്. പക്ഷേ എങ്കിലും അത് നേരിടാൻ തന്നെ തയ്യാറായിട്ടാണ് നമ്മൾ നിൽക്കുന്നത്. ഒരു ഉറപ്പ് എനിക്ക് തരാൻ പറ്റുന്നത്, നേരത്തെ പറഞ്ഞ പോലെ ഈ കണ്ട് ശീലിച്ച ഒരു സിനിമയുടെ കാറ്റഗറിയിലേക്ക്, അതിപ്പോൾ ഏതൊരു ഇപ്പം നമ്മൾ പറയില്ല കഥയ്ക്ക് ഒരു ഏകകമേ ഉള്ളൂ ബാക്കിയെല്ലാം ഞാൻ ഉണ്ടാക്കുന്നതാണ്. പക്ഷേ ആ കഥയിൽ പോലും വളരെ ഫ്രഷായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ് ഈ പ്രാവുന്ന സിനിമ. അത് 100% ഷുവറിറ്റി എനിക്ക് തരാൻ പറ്റും. പക്ഷെ തിയേറ്ററിൽ വന്ന് കാണുമ്പോഴാണ് നമുക്കെല്ലാം സിനിമ കൃത്യമായിട്ട് വിലയിരുത്തപ്പെടുകയും സൗണ്ട് ആണെങ്കിലും നമ്മൾ ചെയ്ത വിഷ്വൽ ക്വാളിറ്റി ആണെങ്കിലും മറ്റുള്ള ആക്ടേഴ്സിന്റെ പെർഫോമൻസ്, പാട്ട്, അങ്ങനെയുള്ള എല്ലാ മേഖലയിലും നമ്മളൊരു പക്കാ സിനിമാറ്റിക് രീതിയിൽ ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ സിനിമ തിയേറ്ററിൽ കണ്ട് വിലയിരുത്തുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ഞങ്ങളെപ്പോഴുള്ള അല്ലെങ്കിൽ ഇതിൽ വർക്ക് ചെയ്തിട്ടുള്ള സിനിമ നിങ്ങളടക്കം വരുന്ന സിനിമ വ്യവസായത്തിന് ഏറ്റവും നല്ലത്. അപ്പം അതുകൊണ്ട് ആദ്യത്തെ പടി ഞാൻ പറയുന്നത് എന്തുകൊണ്ട് കാണണമെന്ന് ചോദിച്ചാൽ സിനിമ നിലനിൽക്കാൻ വേണ്ടി തീർച്ചയായും പ്രാവ് തിയേറ്ററിൽ കാണണം. എന്താ പറയുക, കണ്ടവർ അഭിപ്രായം പറയണം, മറ്റുള്ളവരെ കാണാൻ പ്രേരിപ്പിക്കണം. എല്ലാ പ്രതീക്ഷയോടെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. താങ്ക് യു.